സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നാവശ്യപ്പെട്ട് ജൂൺ 5-ാം തീയതി മുതൽ ദി കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ തോമസ് മരണം വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിരാഹാര സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. തൃശൂരിൽ ചേർന്ന ബസ് ഉടമകളുടെ സമരപ്രഖ്യാപന സംസ്ഥാന കൺവെൻഷനിലാണ്. സർവീസ് നിർത്തി സമരത്തിനില്ലെന്നും പകരം താൻ മരണം വരെ നിരാഹാരം കിടക്കുമെന്നും ടി എൻ പ്രതാപൻ എം പി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. സാധാരണക്കാരായ ബസ് യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടും ബസ് ജീവനക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടും ബസ് സർവീസ് നിർത്തിവെച്ചുകൊണ്ടുള്ള സമരം ചെയ്യുന്നത് പൊതുജനങ്ങൾക്കെതിരാണെന്ന് കൺവെൻഷൻ വിലയിരുത്തി. ടി എൻ പ്രതാപൻ എം പി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സ്വകാര്യ ബസ് വ്യവസായം മുതലാളിമാരുടെ സംരംഭമല്ലെന്നും ഉപജീവനത്തിന് വേണ്ടി നടത്തുന്ന സ്വയം തൊഴിലാണെന്നും ടി എൻ പ്രതാപൻ എം പി പറഞ്ഞു. കുട്ടികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് പകരം സർക്കാർ ടാക്സ് കുറയ്ക്കുകയും സബ്സിഡി നൽകുകയും ചെയ്യണമെന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും ഗവൺമെന്റ് സൌജന്യ യാത്ര കൊടുക്കാൻ തയ്യാറാകണമെന്നും പ്രതാപൻ ആവശ്യപ്പെട്ടു. ഈ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും ഈ മാസം 4-ാം തീയതി ഇറക്കിയ സർക്കാർ നോട്ടിഫിക്കേഷൻ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ബസ് വ്യവസായം തകർന്നുപോകാൻ പ്രധാന കാരണം കോവിഡ് ആണെന്നും വിദ്യാർത്ഥികൾ പഴയതുപോലെ ബസിനെ അധികം ആശ്രയിക്കുന്നില്ലെന്നും ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിക്കുമെന്നും പി ബാലചന്ദ്രൻ എം എൽ എ പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ യു പി ജോസഫ്, കെ കെ ഹരിദാസ്, എ ടി ജോസ്, ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലോറൻസ് ബാബു, എം എസ് പ്രേംകുമാർ, ശരണ്യ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ടി സി വി ന്യൂസ്, തൃശൂർ.